Hi friends, in this video, we will വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാർ ആണ് അതിനായി ഇവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് പറയാം ഒരു വെള്ളരിക്ക കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരു കാരറ്റ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരു മുരിങ്ങക്കോല് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ചുമന്നുള്ളി ഒരു സവോള കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരു വഴുതനങ്ങ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന രണ്ട് ഉരുളൻകിഴങ്ങ് ഇത്രയാണ് എടുത്തിരിക്കുന്ന പച്ചക്കറികൾ പിന്നെ ഇതേപോലെ ഒരു ബൗൾ പരിപ്പ് എടുത്തിട്ടുണ്ട് അതിന് തന്നെ നമുക്ക് ഈ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുക്കാം ആദ്യം തന്നെ സാമ്പാർ തയ്യാറാക്കുന്നതിനായി ഒരു കുക്കർ വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം അതിലേക്ക് തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ചേർത്ത് നന്നായിട്ട് ഇളക്കാം പൊടികൾ ഇപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർക്കാം പച്ചക്കറികളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ അടുപ്പിക്കാം ഇപ്പോൾ 4 വിസിൽ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിനു ശേഷം സ്റ്റീം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർക്കാം പുളിവെള്ളം നമ്മുടെ ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച് പുളിവെള്ളം ചേർക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം പോരാത്ത ഉപ്പും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം നമ്മുടെ സാമ്പാർ ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇത് നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം കടുക് വറക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇതേപോലെ രണ്ട് വറ്റൽമുളക് മുറിച്ച് ചേർക്കാം നമുക്കിതിലേക്ക് ചുമന്നുള്ളി
ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ഇതിലേക്ക് തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരുനുള്ള കായപ്പൊടി കൂടി ചേർക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ വളരെ നല്ലൊരു ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. നന്ദി.